हेलो एवरीवन, वेलकम बैक टू माय चैनल। फोर्थ सेमेस्टर अप्रिशिएटिंग फिक्शन ले द कैक्टस चाप्टर ईर वीडियो नाम डिस्कस नाम एक्साम टाइम टेबल वन अधिकम टाइम അതുകൊണ്ട് തന്നെ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ സമ്മറി ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കുക, അങ്ങനെ വായിച്ചതിന് ശേഷം ഈ ഒരു സമ്മറി കേൾക്കുക. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദ കാക്ടസ്, വില്യം സിഡ്നി പോട്ടറാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്യൂഡോണിം അല്ലെങ്കിൽ പെൻ നെയിമാണ് ഒ ഹെൻറി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു. 1862 സെപ്റ്റംബർ 11th നോർത്ത് കരോളിനയിലെ ഗ്രീൻസ്ബറോ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. എൽജ്മോൺ സിഡ്നി പോട്ടർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ നെയിം. അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു ഗള്ളിഫോർഡ് കൺട്രിയിൽ. ദെൻ അദ്ദേഹത്തിൻ്റെ മദറാണ് മേരി ജെയിൻ വിർജീനിയ സ്വെയിം എന്ന് പറയുന്ന സ്ത്രീ. അവരൊരു ഗ്രാജുവേറ്റും ഒരുപാട് പോയട്രി ഒക്കെ എഴുതിയിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങിലൊക്കെ വളരെയധികം കഴിവുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർ. അദ്ദേഹത്തിന് രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ചെറുപ്പത്തിൽ തന്നെ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് 3 വയസ്സായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ TB വന്നിട്ട് ട്യൂബർകുലോസിസ് വന്നിട്ട് മരിക്കുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ വീട്ടിലാണ്. അതാണ് പ്രറ്റേണൽ ഗ്രാൻഡ് മദർ. അമ്മയുടെ മരണശേഷം അദ്ദേഹത്തിന് റേസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓണ്ടായിട്ടുള്ള ലീന ആയിരുന്നു. അവരൊരു സ്കൂൾ ടീച്ചറായിരുന്നു. ഓൺ ലീന പ്രൊമോട്ടഡ് യങ് പോട്ടേഴ്സ് ലവ് ഓഫ് ബുക്സ് ആൻഡ് പ്ലേഡ് എ കീ റോൾ ഇൻ ഷേപ്പിംഗ് ഹിസ് ജീനിയസ്. പോട്ടറിന് പുസ്തകങ്ങളോട് ഉള്ള ഒരു ഇഷ്ടം അത് വളർത്തിയെടുത്തത് ഈ ഒരു ഓണ്ട് ലീന ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വലിയൊരു ജീനിയസ് ആയിട്ട് ഭാവിയിൽ മാറിയത് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഫാർമസിസ്റ്റ്, റാഞ്ച് ഹാൻഡ്, ബാങ്ക് ടെല്ലർ, അങ്ങനെ പല ജോലികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജോലികളിൽ നിന്നാണ് അദ്ദേഹത്തിന് തൻ്റെ സ്റ്റോറീസിനുള്ള മെറ്റീരിയൽസ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിന് മിക്കവാറും ഒരു സർപ്രൈസോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റഡോ ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു സ്റ്റോറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം തന്നെ അദ്ദേഹത്തിന് ഗായ് ഡി മോപസൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫേമസ് റൈറ്ററുമായിട്ട് പലരും കമ്പയർ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ജയിലിലാവുകയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും അദ്ദേഹം ഒരുപാട് ബുക്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വർക്ക് വരുന്നത് ഈ ഒരു ഒ ഹെൻറി എന്ന് പറയുന്ന സ്യൂഡോണിമിന് കീഴിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. വേറെ നെയിംസിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ഒരു നെയിമിൽ വന്നിട്ടുള്ള വർക്കുകളാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. ഓ ഹെൻറി സ്റ്റോറീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സം എക്സ്ട്രീം അൺപ്രഡിക്റ്റബിലിറ്റി ആൻഡ് ദ ക്യാരക്ടേഴ്സ് ഈസ് നോ എക്സെപ്ഷൻ. ഈ ഒരു ഓ ഹെൻറി എന്ന് പറയുന്ന സ്യൂഡോണിമിൽ എഴുതിയിട്ടുള്ള നെയിംസിൽ സ്റ്റോറീസൊക്കെ വളരെയധികം എക്സ്ട്രീം ആയിട്ടുള്ളൊരു അൺപ്രഡിക്റ്റബിലിറ്റി വരുന്ന സ്റ്റോറീസാണ്. ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റോറീസ് ജനറലി ടേക്ക് ദ റീഡേഴ്സ് ത്രൂ എ പ്രഡിക്റ്റബിൾ ഡൾനെസ് ആൻഡ് ജസ്റ്റ് വെൻ ദ റീഡേഴ്സ് തിങ്ക് ദാറ്റ് ദേ ക്യാൻ പ്രഡിക്റ്റ് ദ എൻഡിങ് ദേ ആർ അവേക്കൺ ടു എ റിവലേഷൻ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഒരു കഥ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും അടുത്തത് ഇങ്ങനെയാണ് നടക്കാൻ പോവുക എന്നുള്ളൊരു ഫീല് നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡള് ഫീല് വരും. ആ ഒരു കഥയുടെ സ്റ്റോറി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ വിചാരിച്ച് നമ്മൾ അത് ആ ഒരു സ്റ്റോറിയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിട്ടൊരു റെവലേഷൻ വരികയാണ്. ഒരു സഡനായിട്ടുള്ളൊരു നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു കാര്യം അവിടെ നടക്കും ആ ഒരു സ്റ്റോറിയിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ ഒരു പ്രത്യേകത. ദ കാക്ടസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി അദ്ദേഹം എഴുതിയിട്ടുള്ളത് തേർഡ് പേഴ്സൺ ലിമിറ്റഡ് നാരേറ്റീവ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു സ്റ്റോറി പറയുന്നത് വളരെയധികം പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു യങ് മാനാണ് ട്രിസ്ഡേൽ. അദ്ദേഹത്തിൻ്റെ ലവ് റിലേഷൻഷിപ്പിൽ ഫെയിൽ ആവുകയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വാലിറ്റിയും കൺസീറ്റും ആണ്. അദ്ദേഹത്തിന് വളരെയധികം താൻ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രൗഡനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചൊരു അഹങ്കാരമൊക്കെ ഉള്ള ടൈപ്പിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു ക്രിസ്ഡെയിലേത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഡിവോട്ടഡ് ടു ഹിം ലൈക്ക് എ പ്രീസ്റ്റ് ടു എ ടെമ്പിൾ. ഒരു പുരോഹിതൻ എങ്ങനെയാണോ ഒരു ടെമ്പിളിനോട് എത്രത്തോളം ഡിവോട്ടഡ് ആയിരിക്കുന്നു, അത്രത്തോളം ട്രിസ്ഡെയിലിനും മേലിൽ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആ ഒരു സ്ത്രീ. പക്ഷേ ട്രിസ്ഡെയിലാണെങ്കിൽ അവളോട് റെസ്പോണ്ട് ചെയ്യേണ്ട ആ ഒരു രീതിയിൽ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാത്തത് കാരണം പിന്നീട് അവളെ കല്യാണം കഴിക്കുന്നതിൽ അദ്ദേഹം ഫെയിലാവുകയാണ്. അവൾ നൽകുന്ന ആ ഒരു അറ്റൻഷനും അവളുടെ ആ ഒരു അഡോറേഷനും അവൾ കാണിക്കുന്ന ആ ഒരു ഇഷ്ടം അതിലൊക്കെ ഇങ്ങനെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നിട്ട് എന്നാൽ ഇവൾക്ക് തിരിച്ച് അത് കൊടുക്കാത്ത തരത്തിലുള്ളൊരു സ്വഭാവമായിരുന്നു ട്രിസ്ഡെയിലിൻ്റേത്.
ഈ ഒരു സ്റ്റോറിയിൽ അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത് ട്രിസ്ഡെയ്ലിന് സ്പാനിഷ് അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലവർ കരുതിയിരുന്നത്. അത് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തനിക്ക് സ്പാനിഷ് അറിയില്ല എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിമാനം അനുവദിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം ഇവളോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇവളെന്ത് ചെയ്യും, കുറച്ച് നാണം കാരണം നാളെ മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. എന്നിട്ട് നെക്സ്റ്റ് ദിവസം ഒരാളുടെ കയ്യിൽ ഒരു കാക്ടസ് അദ്ദേഹത്തിന് ഒരു പോട്ടിൽ കൊടുത്തയക്കണം. ഒരു കാക്ടസിൻ്റെ താഴെ ഉള്ള അതിൻ്റെ ഒരു നെയിം സ്പാനിഷിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കാം. ഇതുകൊണ്ട് ട്രിസ്ഡെയിൽ എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ അതിന് താഴെ എഴുതിയിട്ടുള്ളത് ആ ഒരു നെയിം അതിൻ്റെ ഒരു ബൊട്ടാണിക്കൽ നെയിമാണെന്നും ഈ ഒരു കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടിയാണ്. അപ്പം അത് തനിക്ക് കാണിക്കുന്നത് തന്നോടുള്ള റിജക്ഷൻ ആണെന്ന് അദ്ദേഹം വിചാരിക്കും. പക്ഷെ അവൾ എഴുതിയിട്ടുള്ള ആ ഒരു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാനിഷിൽ കം ആൻഡ് ടേക്ക് മീ എന്നുള്ളൊരു വേർഡായിരിക്കും. അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു പ്രപ്പോസലിന് അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു അത്. പക്ഷേ ട്രിസ്ഡെയിലിന് സ്പാനിഷ് അറിയാത്ത കാരണം അവൾ തന്നെ മോക്ക് ചെയ്യാണ്, കളിയാക്കുകയാണ് എന്നാണ് അദ്ദേഹം വിചാരിക്കുക. അങ്ങനെ പിന്നെ ആ ഒരു സിറ്റുവേഷന് ശേഷം ഇവൾ വിചാരിക്കും ഇവൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തത് കാരണം അവന് തന്നെ ഇഷ്ടമല്ല. ട്രിസ്ഡെയിലും വിചാരിക്കും ഇവൾക്ക് തന്നോടുള്ള ഇഷ്ടമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് രണ്ടാളുടെ റിലേഷൻഷിപ്പ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വരികയും പിന്നീട് ഈ ഒരു വുമണ് വേറൊരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലാവുകയും പിന്നീട് അവരെ അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള സ്റ്റോറി. ട്രിസ്ഡെയിലിൻ്റെ ലവറിന് വേറൊരു വ്യക്തി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂടി അവർ ഒരിക്കലും ട്രിസ്ഡെയിലിനോട് പിന്നീട് വെറുപ്പൊന്നും കാണിക്കുന്നില്ല. അവൾ ഇപ്പോഴും അദ്ദേഹത്തെ അഡ്മയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വെഡിങ്ങിന് അവർ ട്രിസ്ഡെയിലിനെ ക്ഷണിക്കുന്നുണ്ട്. ദ ഫീമെയിൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഡസ് നോട്ട് ബിയർ എ നെയിം ആൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മോഡസ്റ്റ് ചൈൽഡ് ലൈക്ക് ആൻഡ് വേർഷിപ്പ്ഫുൾ സജസ്റ്റസ് ദാറ്റ് ഷീ ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആൻഡ് ഹാസ് നോ ഐഡൻറ്റിറ്റി ഓഫ് അവർ ഓൺ ആസ് എ ഹ്യൂമൻ ബീങ് ഇൻ ദ മൈൻഡ് ഓഫ് ട്രിസ്ഡെയിൽ. ഈ ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ പേര് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നില്ല. അവളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മോഡസ്റ്റ് ആയിട്ടുള്ള ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള വേർഷിപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്രിസ്ഡെയിലിൻ്റെ മനസ്സിൽ അവൾക്കൊരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല. അവളൊരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ള രീതിയിലൊരു എക്സിസ്റ്റൻസ് പോലും ട്രിസ്ഡെയിലിൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സ്റ്റോറിയിലും അവൾക്ക് പേര് കൊടുക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓ ഹെൻറിയുടെ മറ്റുള്ള സ്റ്റോറികളിൽ പോലെ തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സ് ഒരുപാട് സിംബോളിക് മെസ്സേജസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. ഇതിലെ ഒരു ക്യാരക്ടേഴ്സ് എന്നുള്ള സിമ്പല് അമോറസ് ഇൻവിറ്റേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിസ്ഡെയിൽ ഒരുപാട് ഒരു വെഡിങ്ങിന് പോയി വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഗ്ലൗസ് ഇങ്ങനെ അഴിച്ചു വെക്കുന്ന ഒരു സീനാണ്. ട്രിസ്ഡെയിൽ സ്ലോ ഓപ്പണിങ് ഓഫ് ഗ്ലൗസ് ബിക്കം സിംബോളിക് ഓഫ് ഹിസ് കോൺഷ്യസ് റിജക്ഷൻ ഓഫ് ദ പാസ്റ്റ്. ആ ഒരു ഗ്ലൗസ് അഴിച്ചു വെക്കുന്ന ഒരു സീന് അദ്ദേഹത്തിനെ പാസ്റ്റിൽ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സീനിൻ്റെ സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാക്ടസിൻ്റെ ആ ഒരു തോൺ, ആ ഒരു മുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റഫോറിക്കലി ഡിഫ്ലേറ്റ്സ് ദ ബബിൾ ഓഫ് ട്രിസ്ഡെയിൽസ് കൺസീറ്റ്. ട്രിസ്ഡെയിലിൻ്റെ അഹങ്കാരത്തിൻ്റെ ആ ഒരു ബബിളിനെ ഡിഫ്ലേറ്റ് ചെയ്യുന്ന, അതിനെ ഇങ്ങനെ ഒരു ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുത്തിപ്പൊട്ടിച്ചാൽ ആ ബലൂൺ എങ്ങനെയാണോ ഡിഫ്ലേറ്റ് ചെയ്യുന്നത്, അതുപോലെ ട്രിസ്ഡെയിലിൻ്റെ അഹങ്കാരത്തിനെ ഡിഫ്ലേറ്റ് ചെയ്യുന്ന മുള്ളാണ് ആ ഒരു കാക്ടസിൻ്റെ തോൺ എന്നാണ് പറയുന്നത്. ഇറ്റ് പോയിൻറ്സ് ടു ഹിസ് ട്രൂ നേച്ചർ ആൻഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലൈസ് പ്രൈഡ് ആൻഡ് വെയിൻ തോട്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ലൈസും പ്രൈഡും വെയിൻ തോട്ട്സും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു യഥാർത്ഥ സ്വഭാവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിമ്പലാണ് ഈ ഒരു സ്റ്റോറിയിലെ കാക്ടസിൻ്റെ തോണ്. ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിസ്ഡെയിൽ ആ ഒരു സ്ത്രീയുടെ വിവാഹത്തിന് പോയി വന്നതിന് ശേഷം തൻ്റെ ഗ്ലൗസ് ഊരിയെടുക്കുന്ന ഒരു സീനിൽ നിന്നാണ്. ആ ഒരു ഗ്ലൗസ് കയ്യിൽ നിന്ന് ഊരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു സ്ത്രീനെ കേട്ട് ചെയ്തിരുന്ന ടൈം ഓർമ്മ വരികയാണ്. അദ്ദേഹം അവിടെ ഒരു ബാച്ചിലർ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ടേബിളിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റെഡ് എർത്തേൺ ജാറും അതിലുണ്ടായിരുന്ന ഒരു ഗ്രീൻ പ്ലാന്റിലേക്കും നോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായിരുന്നു ആ ഒരു സ്ത്രീ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രപ്പോസലിൻ്റെ റെസ്പോൺസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കാക്ടസ്. ആ ഒരു പ്ലാന്റിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പാസ്റ്റ്, അവരുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് തൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഒരു ബോധം വരികയും പക്ഷേ അവൾക്കത് എപ്പോഴും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹൗ ഫ്രീ ഫ്രം എയ്തർ ഷീ ഹാഡ് ഓൾവേസ് ബീൻ വാനിറ്റി ആൻഡ് കൺസീറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വിട്ടിട്ട് അവൾ പോയത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്.
അവരുടെ വിവാഹത്തിൻ്റെ സമയത്ത് അവർ ആ ഒരു അൾട്ടാറിലേക്ക് നടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം ആലോചിക്കും. അത് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹം സ്വയം കൺവിൻസ് ചെയ്തത് അവളുടെ മുഖമാകെ വിളറിയിട്ടുണ്ടാകും. അവൾക്ക് അവൾ തനിക്ക് വേറൊരു വ്യക്തിയുടെ കൂടെ തന്നെ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് തന്നെ വളരെയധികം വിഷമം ഉണ്ടായിരിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ആ ഒരു അൾട്ടാറിലേക്ക് നടന്നു പോയതിന് ശേഷം തൻ്റെ കൈ പിടിച്ച് അവളുടെ കൈ പിടിച്ച ആ ഒരു വ്യക്തിക്ക്, അതായത് ഇവരെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് അവൾ നോക്കിയിട്ടുള്ള ആ ഒരു നോട്ടം, അത് കണ്ടപ്പോൾ റിസ്ഡെയിലിന് മനസ്സിലായി അവനെ കുറിച്ചിട്ട് അവൾ മറന്നിട്ടുണ്ടായിരുന്നു. വൺസ് ദാറ്റ് സെയിം ലുക്ക് ഹാഡ് ബീൻ റേസ്ഡ് ടു ഹീം ആൻഡ് ഹി ഹാഡ് ഗോസ്ഡ് ഇറ്റ്സ് മീനിങ്. മുമ്പ് ഒരിക്കലും ട്രിസ്ഡെയിലിനെ എങ്ങനെയായിരുന്നു അവൾ കണ്ടിരുന്നത്, അതേ ഒരു രീതിയിലാണ് ആ ഒരു വ്യക്തിനെ അവൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. വൈ ഹാഡ് ഇറ്റ് എൻഡഡ് ദസ്? ദർ ഹാഡ് ബീ നോ ക്വാറൽ ബിറ്റ്വീൻ ദം, നത്തിങ്. അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു രീതിയിൽ അവസാനിച്ചത്, അവരുടെ ഇടയിൽ ഒരു ഫൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം റിവൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അവൾ എപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വളരെയധികം റോയൽ ആയിട്ടുള്ളൊരു ചിന്താരീതിയിലായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് വളരെയധികം അഡ്മിറേഷനൊക്കെ ഉള്ള ഒരു സ്ത്രീയായിരുന്നു ആ ഒരു സ്ത്രീ. ഇറ്റ് ഹാഡ് ബീൻ എ വെരി സ്വീറ്റ് ഇൻസെൻസ് ദാറ്റ് ഷീ ഹാഡ് ബേൺഡ് ബിഫോർ ഹിം, സോ മോഡസ്റ്റ് ഹി ടോൾഡ് ഹിംസെൽഫ്, സോ ചൈൽഡ് ലൈക്ക് ആൻഡ് വേർഷിപ്പ്ഫുൾ, ആൻഡ് ഹി വുഡ് വൺസ് ഹാവ് സോൺ സോ സിൻസിയർ. ഒരു നല്ല സ്വീറ്റായിട്ടുള്ള ഒരു മെഴുകു ഇൻസെൻസ്, ഒരു ഇൻസെൻസ് അവിടെ കത്തിച്ച് വെക്കുന്നത് പോലെ വളരെയധികം മോഡസ്റ്റായിട്ട് വളരെയധികം വേർഷിപ്പ്ഫുള്ളായിട്ടൊക്കെയുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിനോട് അവൾ ബിഹേവ് ചെയ്തിരുന്നത്. അവളുടെ ആ ഒരു ലവ് വളരെയധികം സിൻസിയർ ആയിരുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ടാലൻസ് ഉണ്ട് എന്നുള്ളൊക്കെ ഒരു കോൺസെപ്റ്റായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരിക്കലും അവളുടെ ആ ഒരു ചിന്താഗതിയെ അത് തെറ്റാണെന്ന് തിരുത്താനോ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല. അവൾ തന്നെ ഇങ്ങനെ ഇത്രയും അഡ്മയർ ചെയ്യുന്നത് അദ്ദേഹം എൻജോയ് ചെയ്യുകയായിരുന്നു. ഒരു വളരെയധികം ആ ഒരു അവളുടെ അഡ്മിറേഷനിൽ അഹങ്കാരമുള്ള ഒരു കൺസീറ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ട്രിസ്ഡെയിൽ. പിന്നീട് ട്രിസ്ഡെയിൽ അവളോട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. അവരുടെ കോൺവെർസേഷൻ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ആൻഡ് ക്യാപ്റ്റൻ കാരദേഴ്സ് ടെൽസ് മീ ദാറ്റ് യു സ്പീക്ക് ദി സ്പാനിഷ് ലാംഗ്വേജ് ലൈക്ക് എ നേറ്റീവ്. ഐ ഹാവ് യു ഹിഡൻ ദിസ് അക്കംപ്ലിഷ്മെൻറ്റ് ഫ്രം മീ? ഈസ് ദർ എനിത്തിങ് യു ഡു നോട്ട് നോ? ക്യാപ്റ്റൻ കാരദേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു നേറ്റീവ് ആയിട്ടുള്ള ആളെ പോലെ തന്നെ വളരെയധികം നന്നായിട്ട് സ്പാനിഷ് സംസാരിക്കുമെന്നു. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതെന്നോട് മറച്ചു വെച്ചത്? നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ട് അവൾ ട്രിസ്ഡെയിലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കാരദേഴ്സ് എന്ന് പറയുന്ന വ്യക്തി ഒരു മണ്ടനാണ്. ട്രിസ്ഡെയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറച്ച് സ്പാനിഷ് അറിയാം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിനയിച്ച് കുറച്ച് ഓരോ വേർഡ്സൊക്കെ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മണ്ടത്തരത്തിൽ വിശ്വസിച്ചിട്ട് കാരദേഴ്സ് ഇവളോട് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ക്രിസ്ഡെയിലിന് ഒരിക്കലും, ബട്ട് അലാസ് ദ ഇൻസെൻസ് ഓഫ് അവർ അഡ്മിറേഷൻ ഹാഡ് ബീൻ സോ സ്വീറ്റ് ആൻഡ് ഫ്ലാറ്ററിങ്, ഈ അലോഡ് ദ ഇമ്പ്യൂട്ടേഷൻ ടു പാസ് വിത്തൗട്ട് ഡിനയൽ. അവിടെ നൽകിയിട്ടുള്ള ഒരു അഡ്മിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം സ്വീറ്റും ഫ്ലാറ്ററിങ്ങും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് എതിർത്ത് പറയാനൊന്നും അദ്ദേഹം നിന്നില്ല. തനിക്ക് സ്പാനിഷ് അറിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ അഡ്മിറ്റ് ചെയ്തില്ല. പക്ഷേ അദ്ദേഹം ഒരിക്കലും അത് ഒരു കാര്യം മനസ്സിലാക്കിയില്ല. ഹി ഡിഡ് നോട്ട് ഫീൽ ദ പ്രിക്ക് ഓഫ് ദ തോൺ ദാറ്റ് വാസ് ടു പിയേഴ്സ് ഹിം ലേറ്റർ. ആ ഒരു കാര്യം പിന്നീട് തന്നെ കുത്താൻ പോകുന്ന ഒരു മുള്ളായിട്ട് മാറുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അദ്ദേഹം അവളോട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് ഹി കുഡ് ഹാവ് സോൺ ആൻഡ് ഹി കുഡ് സ്വിയർ നൗ ദാറ്റ് അൺമിസ്റ്റേക്കബിൾ കൺസെൻറ്റ് വാസ് ഇൻ ഹർ ഹൈസ്, ബട്ട് കോയിലി ഷീ വുഡ് ഗിവ് ഹിം നോ ഡയറക്റ്റ് ആൻസർ. ഐ വിൽ സെൻഡ് യു മൈ ആൻസർ ടുമോറോ, ഷീ സെഡ്. ആൻഡ് ഹി ദ ഇൻ്റലിജൻറ്റ് കോൺഫിഡൻറ്റ് വിക്ടർ സ്മൈലിംഗ്ലി ഗ്രാൻഡഡ് ദ ഡിലേ. അവളോട് പ്രപ്പോസ് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും അവളുടെ ആ ഒരു ഐസിൽ തനിക്കുള്ള ആ ഒരു മറുപടി ഉണ്ടായിരുന്നു, തനിക്ക് സമ്മതമാണ് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അവളുടെ കണ്ണിലുണ്ടായിരുന്നത്. പക്ഷെ അവൾ വളരെയധികം നാളത്തോട് കൂടിയിട്ട് ഇപ്പോൾ മറുപടി തരാൻ പറ്റില്ല, ഡയറക്റ്റായിട്ടുള്ള ആൻസർ തരാൻ പറ്റില്ല, നാളെ മറുപടി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം താൻ ഏതായാലും തനിക്കുള്ള ആ ഒരു മറുപടി സമ്മതമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ആ ഒരു ഡിലേ അനുവദിക്കുകയാണ്. അടുത്ത ദിവസം വളരെയധികം ഇമ്പേഷ്യൻ്റായിട്ട് തന്നെ അദ്ദേഹം അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു നൂണിൻ്റെ ടൈമാകുമ്പോൾ അവളുടെ സൈഡിൽ നിന്നൊരാൾ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു റെഡ് എർത്തൺ ജാറിലുള്ളൊരു കാക്ടസ് കൊടുക്കുകയാണ്. ആ ഒരു കാക്ടസിൻ്റെ കൂടെ ഒരു നോട്ടോ ഒരു മെസ്സേജോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ടാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ദ ടാഗ് മിയർലി എ ടാഗ് അപ്പോൺ ദ പ്ലാന്റ് ബിയറിങ് എ ബാർബാറസ് ഫോറിൻ ഓർ ബോട്ടാനിക്കൽ നെയിം. ഒരു ഫോറിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ബോട്ടാനിക്കൽ നെയിമാണെന്ന് തോന്നിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ ടാഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു
പ്ലാന്റ് കിട്ടിയതിന് ശേഷവും അദ്ദേഹം വീണ്ടും അവൾക്ക് വേണ്ടി കാത്തുനിന്നു. പക്ഷെ അവളുടെ ആൻസർ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഹിസ് ലാർജ് പ്രൈഡ് ആൻഡ് ഹേർട്ട് വാനിറ്റി കെപ്റ്റ് ഹിം ഫ്രം സീക്കിംഗ് ഹർ. തൻ്റെ വലിയൊരു അഭിമാനം, ആ ഒരു ദുരഭിമാനം കാരണം അവളോട് മറുപടി ചോദിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് 2 evenings ലേറ്റർ ദേ മെറ്റ് അറ്റ് എ ഡിന്നർ. ദർ ഗ്രീറ്റിംഗ്സ് വേർ കൺവെൻഷനൽ, ബട്ട് ഷീ ലുക്ക്ഡ് അറ്റ് ഹിം ബ്രത്ത്ലെസ് വണ്ടറിങ് ഈഗർ. ഹി വാസ് ക്വാർട്ടേഴ്സ് അഡമൻറ്റ് വെയിറ്റിംഗ് ഫോർ ഹർ എക്സ്പ്ലനേഷൻ. അവർ അങ്ങനെ പരസ്പരം കണ്ടുമുട്ടിയതിന് ശേഷം അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം എന്തെങ്കിലും പറയുമെന്ന് വളരെയധികം ഈഗറായിട്ട് കാത്തുനിന്നു. അദ്ദേഹമാണെങ്കിൽ അവൾ ഇങ്ങോട്ട് പറയട്ടെ എന്നുള്ള രീതിയിൽ അവളുടെ എക്സ്പ്ലനേഷൻ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വേണ്ട പ്രതികരണമൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവൾ മനസ്സിലാക്കി, ആ ഒരു മാനറിൽ നിന്ന് അവൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് തന്നോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഷീ ടേൺഡ് ടു സ്നോ ആൻഡ് ഐസ്. ദസ് ദ വൈഡർ ഫ്രം ദി സോൺ ദേ ഹാഡ് ഡ്രിഫ്റ്റഡ് അപ്പാർട്ട്. അതിനുശേഷം അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കൂടുകയും അവർ വളരെയധികം ഡ്രിഫ്റ്റ് ചെയ്ത് പോയി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ചിന്തിക്കുകയാണ്, വേർ വാസ് ഹിസ് ഫോൾട്ട്, ഹു ഹാഡ് ബീൻ ടു ബ്ലെയിം. താൻ എന്താണ് തെറ്റ് ചെയ്തത്, എവിടെയാണ് ഫോൾട്ട്, ആരുടെ തെറ്റാണിത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു റൂമിൽ ട്രിസ്ഡെയിലിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ ബ്രദറായിരുന്നു ആ ഒരു വ്യക്തി. അദ്ദേഹം ട്രിസ്ഡെയിലിനോട് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, പക്ഷേ ട്രിസ്ഡെയിൽ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ആ ഒരു സമയത്ത് അവിടെ ആ ഒരു റൂമിലുള്ള ക്യാക്ടസ് അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം പറയും, ഹിയർ ഈസ് എൻ ഓൾഡ് അക്വൈൻ്റൻസ്, വേർ ഡിഡ് യു റേക്ക് അപ്പ് ദിസ് ക്യാക്ടസ് ട്രിസ്ഡെയിൽ. എനിക്ക് പരിചയമുള്ള ഒരു സംഭവമാണിത്, നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് ട്രിസ്ഡെയിലിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ട്രിസ്ഡെയിൽ മറുപടി കൊടുക്കും, അതൊരു പ്രസൻ്റ് ആയിരുന്നു, ഒരു ഫ്രണ്ട് തന്നതാണ്, അത് ഏതൊരു സ്പീഷീസ് ആണ് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ്, വെരി വെൽ, ഇറ്റ്സ് എ ട്രോപ്പിക്കൽ കൺസേൺ, സി ഹൺഡ്രഡ്സ് ഓഫ് ദം അറൗണ്ട് പൂണ്ട എവറി ഡേ, ഹിയർ ഇസ് ദ നെയിം ഓൺ ദി സ്റ്റാക്ക് ടൈഡ് ടു ഇറ്റ്. തനിക്ക് അറിയാവുന്ന ഒരു പ്ലാന്റാണത്, ഒരുപാട് കണ്ടിട്ടുണ്ട് പൂണ്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അതിൻ്റെ മേലുള്ള ആ ഒരു ടാഗ് അതിൽ കാണിക്കുന്നത് അതിൻ്റെ നെയിമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ട്രിസ്ഡെയിലിനോട് ചോദിക്കുകയാണ്, തനിക്ക് സ്പാനിഷ് അറിയോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് ട്രിസ്ഡെയിൽ കൊടുക്കുന്ന മറുപടിയാണ്, അറിയില്ല, നോ, സെഡ് ട്രിസ്ഡെയിൽ വിത്ത് ബിറ്റർ റേറ്റ് ഓഫ് സ്മൈൽ. ഒരു പ്രത്യേക തരം ചിരിയോട് കൂടിയിട്ട് അദ്ദേഹം പറയുകയാണ്, അറിയില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ചോദിക്കും, ഈസ് ഇറ്റ് സ്പാനിഷ്, അത് സ്പാനിഷ് ആണോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ദ നേറ്റീവ്സ് ഇമാജിൻ ദ ലീവ്സ് ആർ റീച്ചിങ് ഔട്ട് ആൻഡ് ബെക്കണിങ് ടു യു. ദേ കോൾ ഇറ്റ് ബൈ ദിസ് നെയിം, വാൻഡോമോർമേ. നെയിം മീൻസ് ഇൻ ഇംഗ്ലീഷ് കം ആൻഡ് ടേക്ക് മീ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ സ്പാനിഷാണ്, അവിടെയുള്ള നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ ലീവ്സ് ഇങ്ങനെ റീച്ച് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കുന്നു, ബെക്കൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക, അങ്ങനെ രീതിയിലുള്ള ഒരു ലീവ്സാണ് എന്നാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരതിന് വാൻഡോമോർമേ എന്ന് പറയുന്ന ഒരു നെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്പാനിഷിൽ ഉള്ള ഒരു ആ ഒരു നെയിമിൻ്റെ ഇംഗ്ലീഷ് മീനിങ് കം ആൻഡ് ടേക്ക് മീ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ട്രിസ്ഡെയിലിന് മനസ്സിലാകുന്നത് അവൾ കൊടുത്ത ആ ഒരു മറുപടി എന്തായിരുന്നു എന്ന്. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ ടോട്ടലായിട്ടുള്ള സമ്മറി. ട്രിസ്ഡെയിലിൻ്റെ ആ ഒരു അഭിമാനവും അവൻ്റെ ആ ഒരു കൺസീറ്റും താൻ വലിയൊരു സംഭവമാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെയാണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഫെയിലാവാനായിട്ടുള്ള കാരണം. താങ്ക് യു ഫോർ വാച്ചിങ്.